ഉള്ളൂരിൽ സുരേഷ് ഗോപി നടത്തിയ ആ സല്യൂട്ട് നാടകം. ഞാൻ ആ പോലീസ് ഉദ്യോഗസ്ഥനോട് ബഹുമാനത്തോടു കൂടിയേ പെരുമാറിയിട്ടുള്ളൂ, സാറെന്ന് വിളിച്ചാണ് അഭിസംബോധന ചെയ്തത് എന്നൊക്കെ സുരേഷ് ഗോപി ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും സുരേഷ് ഗോപി ആരാണ് എന്നുള്ളത് സുരേഷ് ഗോപി തിരിച്ചറിയണ്ടേ? ഞാൻ മേയറൊന്നുമല്ല, സല്യൂട്ടിന് അർഹനാണ് എന്ന് സുരേഷ് ഗോപി പറഞ്ഞു വയ്ക്കുമ്പോൾ സുരേഷ് ഗോപി സല്യൂട്ടിന് അർഹനല്ല എന്നാണല്ലോ പോലീസിൻ്റെ സ്റ്റാൻഡിംഗ് ഓർഡർ പറയുന്നത്. ഇപ്പോൾ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും മുഖ്യമന്ത്രിയും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും ഈ ഫീൽഡ് റാങ്കിലുള്ള യൂണിഫോം ധരിച്ച സൈനിക ഉദ്യോഗസ്ഥരും അങ്ങനെ പോലീസിൻ്റെ സ്റ്റാൻഡിംഗ് ഓർഡറിൽ മൃതദേഹത്തിന് വരെ സല്യൂട്ട് നൽകണമെന്ന് പറയുമ്പോൾ ആ പട്ടികയിൽ എം പിമാരോ എം എൽ എമാരോ ഇല്ല. ഇപ്പോൾ എം പിമാർക്കും എം എൽ എമാർക്കും പോലീസുകാർ സല്യൂട്ട് കൊടുത്താൽ കുഴപ്പമുണ്ടോ? ഇല്ല, അതൊരു പരസ്പര ബഹുമാനമാണ്. ആ ബഹുമാനം ചോദിച്ചു വാങ്ങേണ്ടതല്ല. ഞാൻ മേയറൊന്നുമല്ല, ഞാൻ എം പിയാണ്, ഒരു സല്യൂട്ടിനൊക്കെ അർഹതയുണ്ട് എന്ന് സുരേഷ് ഗോപി എത്ര മാന്യമായി പറഞ്ഞാലും എത്ര ചാടിക്കയറി പറഞ്ഞാലും രണ്ടിൻ്റെയും ഉള്ളിലിരിപ്പ് ഒന്നു തന്നെയാണ്, അത് ചോദിച്ചു വാങ്ങുന്നു എന്നുള്ളത്. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി ആ മണലൂർ സന്ദർശനത്തിനെത്തുമ്പോൾ മണലൂർ എസ് ഐ അവിടെ എത്തുന്നത് സുരേഷ് ഗോപിക്ക് അകമ്പടി സേവിക്കാനല്ല. സുരേഷ് ഗോപിയെപ്പോലുള്ള ഒരാൾ അവിടെ വരുമ്പോൾ ഉണ്ടായേക്കാവുന്ന അല്ലറ ചില്ലറ ജനങ്ങളുടെ ഒരു ആവേശമുണ്ട്. അത് മറ്റൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് നീങ്ങാതിരിക്കുന്നതിന് വേണ്ടിയാണ് സ്വാഭാവികമായി ആ പോലീസുകാരനോട് എത്തുന്നത്. സുരേഷ് ഗോപി തെറ്റിദ്ധരിക്കുകയെന്നും വേണ്ട, സുരേഷ് ഗോപിയെ ആനയും അമ്പാരിയും വെച്ച് കേരള പോലീസിന് എഴുന്നള്ളിക്കേണ്ട ബാധ്യതയില്ല. ഒരു തെരഞ്ഞെടുക്കപ്പെട്ട എം പി ആണെങ്കിൽ കൂടി ആ എം പിയുടെ സന്ദർശനത്തിന് എപ്പോഴും പോലീസ് അകമ്പടി പോകേണ്ട കാര്യമൊന്നുമില്ല. എന്തെങ്കിലും ഇതുപോലെ ആൾക്കൂട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലീസിൻ്റെ സാന്നിധ്യം അവിടെ വേണം. അവിടെയും ഈ എസ് ഐ വന്നു, അദ്ദേഹം വണ്ടിയിലിരുന്നു, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇറങ്ങിയാൽ മതിയല്ലോ. അദ്ദേഹത്തെ കണ്ടാൽ ഉടനെ പോയി സ്വീകരിക്കാൻ, സിനിമാ നടനാണ്, സിനിമാ നടനെ കാണാൻ പോയി എന്നെങ്കിലും പറയാം. ഇത് പിൻവാതിലിൽ കൂടി എം പി ആയ ആളാണ്. രാജ്യസഭയിലേക്ക് എം എൽ എമാരുടെ വോട്ട് പോലും കിട്ടി ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടയാളല്ല. ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ എം പി ആയതിനു ശേഷം പിന്നെ ബി ജെ പിയിൽ ചേർന്ന് ഞാൻ ബി ജെ പിയുടെ ആളാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പിൻവാതിൽ നിയമനക്കാരനാണ്. മേയറേക്കാൾ എനിക്ക് സല്യൂട്ടിന് അർഹതയുണ്ട് എന്ന് പറയുന്ന ഈ സുരേഷ് ഗോപിക്ക് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മേയർ സല്യൂട്ട് ചോദിച്ചു വാങ്ങിയാലും തനിക്ക് സല്യൂട്ട് ചോദിച്ചു വാങ്ങാൻ അർഹതയില്ല എന്നെങ്കിലും ചിന്തിക്കട്ടെ. മേയറാണെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആ കോർപ്പറേഷൻ്റെ ചുമതലകളിൽ ഓടി നടക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളിന് ഒരു സല്യൂട്ട് കൊടുത്തു പോയി അല്ലെങ്കിൽ ഒരാഗ്രഹം കൊണ്ട് സല്യൂട്ട് ചോദിച്ചു പോയി എന്നുള്ളത് വലിയ കുറ്റം പറയാനില്ല. അത് കാട്ടുന്നത് ഊളത്തരമാണ് എങ്കിൽ പോലും അതിനേക്കാൾ ഊളത്തരമാണിത്. ഞാനൊരു എം പിയാണ് എന്നുള്ളത് കൊണ്ട് എനിക്ക് സല്യൂട്ട് തരണമെന്ന് നേരത്തെ പറഞ്ഞതുപോലെയാണ്. അത് ആ പോലീസുകാരൻ്റെ കാല് പിടിച്ചു പറഞ്ഞാലും അയാളെ തെറി വിളിച്ച് പറഞ്ഞാലും ആ വാക്കുകളിൽ അല്പത്വമാണുള്ളത്. സുരേഷ് ഗോപി എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ആ അല്പത്വം അല്പത്വമായി തന്നെ നിലനിൽക്കും.